ഇന്ന് രാത്രി ആയപ്പോ കേട്ടോ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, അവർ സൂത്രം കാണിച്ചു തരേ. ഒരു ബഹളം കേക്കണല്ലേ, നോക്കി ദേ തീയാമ ഇവിടെ നിന്നുണ്ട്. ഇത് എന്താ കാണേന്ന് മനസ്സിലായില്ല. തീയാമ കാണുന്ന വേറെ ഒന്നല്ല, ബിഗ് ബോസ് കണ്ടുകൊണ്ട് ചെയ്തണ്ട. ആരാ അതൊക്കെ ചോദിക്കണ്ടിട്ട് അറിഞ്ഞിട്ടില്ല വീഡിയോ എടുക്കണത്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുണ്ടാവും, മമ്മിക്ക് ഇഷ്ടമാണ് ബിഗ് ബോസ് കാണുന്ന ഇഷ്ടമാണ്. എന്നിട്ട് എന്താ കാര്യം അറിയാമോ, വേറെ ഒന്നുമല്ല. ഇവരൊക്കെ എന്തി കാണിക്കണത്, അയ്യ ഈ പെൺപിള്ളേരൊക്കെ എന്തെങ്കിലും കാണിക്കണത് എന്ന് പറഞ്ഞിട്ടിരിക്കാനാ, വേറെ ഒന്നിനല്ല. പിന്നെ ഞാൻ വേറൊരു സൂത്രം കാണിച്ചേട്ടാ ഒരു ബിൽറ്റ്. ഞാൻ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണത് കാണിച്ചു തരാം. മമ്മി ബിഗ് ബോസ് തകർക്കുണ്ട്, ഞാൻ ചെയ്യണ പരിപാടി കാണിച്ചു തരാട്ടെ. മമ്മി കച്ചറ വർത്തമാനങ്ങളാണല്ലോ ഈശോയേ, നോക്ക്. ഞാനിപ്പോ ഇവിടെ ഇരുന്ന് ഞാൻ ബിഗ് ബോസ് കാണണില്ല. ബിഗ് ബോസ് കാണാറ് കേട്ടോ, എനിക്ക് ഇഷ്ടമൊക്കെയാണ്. ഞാനും വിചാരിക്കാറുണ്ട് എനിക്കൊന്ന് പങ്കെടുത്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ 100 ദിവസം കഴിയണ്ട. അപ്പോൾ അതേ ഡാഡിയോട് തുടങ്ങിയിട്ടുണ്ട്, ഞാനും തുടങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞു ബേളം കേട്ടിട്ടാണ്. ഏതാണ്ട് ഓടി കൊടുക്കട്ടെ കേട്ടോ എൻ്റെ പൊന്നു. ഇതേണ്ട ഞാനിതേ ചെയ്യണത്, എൻ്റെ നാടൻ പാചകരമ്മ ഇതെനിക്ക് മമ്മി എൻ്റെ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ തന്നതാട്ടാ. അതൊക്കെ ഞാൻ സൂക്ഷിച്ചു വച്ചേക്കാണ് ഇത്രയും കാലങ്ങൾക്ക് ശേഷം. കണ്ട എൻ്റെ പേജുകൾ കണ്ടറിയാം, ഗിഫ്റ്റഡ് ബൈ ശ്രീ ശ്യാമ ജോസഫ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ട എൻ്റെ പാചക പുസ്തകങ്ങൾ ഞാൻ ഈ പണ്ടത്തെ അലമാരിയൊന്ന് അടുക്കി പെറുക്കിയപ്പോൾ കിട്ടിയതാണ് ഇതൊക്കെ. പണ്ടത്തേന്ന് പറയാം, ഇത് അധികം പഴയതൊന്നുമല്ല. എന്നാലും ഈ വനിതാ പാചകമൊക്കെയാണ് ഞാൻ വെറുതെ അല്ലാട്ടാ പരീക്ഷണം നടത്താറുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു. ഈ നാടൻ പാചകമ്മ നല്ലതാട്ടാ. ഇതേട്ട മിസ്സിസ് കെ എം മാത്യുവിൻ്റെ എനിക്കിഷ്ടമാണ്. അത് വനിതാ പാചകത്തിലുണ്ട് ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ തുടക്കക്കാർക്ക് എല്ലാവരും ഇപ്പോൾ യൂട്യൂബൊക്കെ നോക്കിയാണ് ചെയ്യണത്. ഞാൻ യൂട്യൂബറായ ഞാൻ യൂട്യൂബിനെ കുറ്റം പറയണമല്ല, എന്നാലും ഞാൻ പറയാണ് നല്ലതാണ്. എനിക്ക് എന്തുകൊണ്ടും ഈ നാടൻ പാചകമ്മയാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. കറികളൊക്കെ ഒക്കെ ഇതും ഓരോ എല്ലാ പുസ്തകങ്ങളും നല്ലതാട്ടാ, ഒന്ന് വായിച്ചു വെക്കണം. തുടക്കക്കാർക്കൊക്കെ നല്ലതാണ്. ഓക്കേ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതൊരു ബൈ.